അങ്ങനെ ലോകത്തിലെത്താത്ത ഇടങ്ങളില്ല. ഭൂമിയുടെ എല്ലാ കോണും എല്ലാ രാജ്യങ്ങളിലും അങ്ങ് എത്തിക്കഴിഞ്ഞു. മറ്റ് കലാരൂപങ്ങൾ ഒട്ടേറെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാഗൽഭ്യം നേടി അവതരിപ്പിക്കപ്പെടുന്ന ഒരുപാട് കലാരൂപങ്ങൾ അങ്ങ് കണ്ടു. അതും കഥകളിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഥകളിക്ക് എന്ത് മേന്മയാണ് അങ്ങുണ്ട് എന്ന് വിശ്വസിക്കുന്നത്? അതിപ്പോൾ ഞാൻ പറയുമ്പോൾ, ഞാൻ കഥകളിക്കാരെന്നുള്ള നിലയ്ക്ക് കഥകളിയെപ്പോലെ മറ്റൊരു കലയെ ഞാൻ കാണുന്നില്ല. പക്ഷേ മറ്റുള്ള കലകളൊക്കെ നന്നേ ഗംഭീരാടുതാനും. ഞാൻ സിനിമ, നാടകം ഇതൊക്കെയും അത് നമ്മളുടെ ഈ കഥകളി കാണുന്ന വ്യക്തികൾ, കണ്ട് ആസ്വദിക്കുന്ന കഥകളി നിശ്ചല കഥകളി കണ്ട് ആസ്വദിക്കാൻ നിശ്ചല വ്യക്തികൾ പറയും, ഇപ്പോഴും പറയും, കഥകളുടെ അടുത്ത് നിൽക്കാൻ പോരാ സിനിമ നാടകം എന്ന് പറഞ്ഞതൊന്നും. അതായത് നാടകത്തിനെ പിന്നെയും കഴിച്ചു വിടാം, സിനിമ ഒട്ടും അതിൽ നിൽക്കാൻ പോരാ. എന്താ വെച്ചാൽ അവർക്ക് ഈ അഭ്രപാളികളിൽ അവനവൻ്റെ സൗകര്യപ്രകാരം അല്ലെങ്കിൽ സംവിധായകൻ്റെ സൗകര്യപ്രകാരം നിർത്തുകയെ തുടങ്ങുകയും ചെയ്യാം. കഥകളിയിലോ മറ്റേ രംഗ കലകളിൽ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഈ അഭിനയത്തിൻ്റെയും ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം തകഞ്ഞിട്ടുള്ള ഈ കഥകളിയെപ്പോലെ മറ്റൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതായത് എന്താ ഇത് പറയുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് സിനിമയിൽ അഭിനയിച്ചു, അതേമാതിരി തന്നെ നാടകത്തിൽ അഭിനയിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നെ അവർ ഉപദേശിച്ച് തരുന്നതാണ്, അതിലേക്കൊന്നും പോകരുത്, ഇങ്ങനൊരു കല മറ്റൊന്നില്ല, ഇത് കളഞ്ഞു കുളിച്ചും കൊണ്ട് മറ്റേക്ക് പോയാൽ കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു, പറയും, ഇപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ സിനിമയിലേക്ക് വിളിക്കാറുണ്ട്, ഇപ്പോൾ പോകാറുമില്ല. ഏതായാലും കഥകളിയെപ്പോലെ ഇത്രയും പ്രഗത്ഭമായിട്ടുള്ളൊരു കല, ഇത്രയും മഹത്തായൊരു കല മറ്റൊന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ മറ്റുള്ളവർ പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല.